നീ ജോയ് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. ജനപക്ഷമല്ലേ, നമുക്ക് വേണ്ടത് ബിജോയിയെ പോലെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന നമ്മുടേതായ ഒരു നാട്ടുകാരനായ ഒരു പ്രതിനിധിയാണ്, അല്ലാതെ കെട്ടിയിറക്കപ്പെട്ട നൂലിൽ കെട്ടിയിറക്കി കൊണ്ടുവന്ന കോർപ്പറേറ്റ് നേതാക്കന്മാരെ തന്നെ നമുക്ക് അടൂർ പ്രകാശനെ ഇങ്ങോട്ട് കാണാൻ പോലും ഇല്ലേ, ഇങ്ങോട്ട് കാണാൻ പോലും ഇല്ലേ, അടൂർ പ്രകാശനെ കാണാൻ പോലും ഇല്ല, കാണാൻ പോലും ഇല്ലേ, ഞങ്ങൾ ജയിച്ചു പോകുന്ന കണ്ടിട്ടില്ല. ഞങ്ങൾ ഇനിയിൽ വണ്ടി മറ്റേ ഈ വണ്ടിയിൽ ഈ ഫോട്ടോയെ മറ്റുകൊണ്ട് പെയ്യല്ല അല്ല നേരിട്ട് ഇതുവരെ അയാളെ കണ്ടിട്ടില്ല. മുരളീധരന്റെ സാധ്യതകളെ കുറിച്ച് എന്താണ്? പ്രസവം ടിവിയുടെ ലോക്സഭാ പര്യടനം ഇന്ന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിലാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അടൂർ പ്രകാശാണ് നിലവിലത്തെ എംപി. അടൂർ പ്രകാശിനെതിരായിട്ട് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി ജോയും കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരനുമാണ് മത്സരിക്കാൻ പോകുന്നത്. നമുക്ക് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ജനങ്ങളോട് ചോദിച്ചറിയാം ആർക്കായിരിക്കും സാധ്യത, വി ജോയ്ക്കാണോ അടൂർ പ്രകാശിനാണോ അതോ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരനാണോ എന്ന്. ഇത്തവണ ജോയ് വി ജോയ് ജയിക്കും. ആറ്റിങ്ങൽ തിരിച്ചു പിടിക്കും. കഴിഞ്ഞ അടൂർ പ്രകാശ് കഴിഞ്ഞ 5 വർഷം ഈ മണ്ഡലത്തിലെ കണ്ടിട്ടില്ല, ഒരു പൈസ ചെലവഴിച്ചിട്ടുമില്ല. നെടുമങ്ങാട് അരുവിക്കര മണ്ഡലങ്ങളോട് കാര്യമായിട്ട് എം പി ഒരു പരിഗണന കൊടുക്കുന്നില്ലെന്നൊരു ആക്ഷേപമുണ്ട്. അത് ഇവിടെ ഇപ്പൊ കോൺഗ്രസിന്റെ പ്രവർത്തകരെല്ലാം തന്നെ മുരളീധരനിലേക്ക് വോട്ട് മറിക്കുന്ന ഒരു പ്രവണതയാണ്. കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു, അത് നമ്മുടെ ഈ അരുവിക്കര പഞ്ചായത്തിലാണ്. മുണ്ടേലമോഹന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ വെള്ളനാട് ശശി, അതുപോലെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭനദാസ്, അതുപോലെ തന്നെ നല്ലൊരു ബെൽറ്റാണ് മുരളീധരൻ ബി ജെ പിയിലേക്ക് വോട്ട് മറിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യം ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ അത് നല്ല രീതിയിൽ അത് LDF ഗുണം ചെയ്യുന്നൊരു ഇതായി വന്നിട്ടുണ്ട്. വോട്ട് മറിക്കാൻ സാധ്യത കൂടുതലാണെന്നാണ്? കൂടുതലാണ്, അത് മൊത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറുതെ പറയുന്നല്ല, 100% അതിൻ്റെ വർക്ക് അവർ താഴെ തട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അടൂർ പ്രകാശ് കെട്ടിവെച്ച പൈസ കിട്ടാതെ പോകും, അത് 100% ഉറപ്പാണ്. എം പിയെ കുറിച്ച് രണ്ടു വിമർശനമുണ്ട്, അരുവിക്കര മണ്ഡലം നെടുമങ്ങാട് മണ്ഡലങ്ങളിൽ അങ്ങനെ വരുന്നില്ലെന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അതൊക്കെ ഏതെങ്കിലും എംപോയ്ക്കുള്ള കൂടെ നിന്നുകൊണ്ടാണ് ഇപ്പം ഒരു ഒരു പ്രതികരണം വെച്ചാൽ ഈ അരുവിക്കര മണ്ഡലത്തിലെ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ പ്രവർത്തകൻ അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് മറിക്കണം എന്ന് പറഞ്ഞൊരു ശബ്ദരേഖ പുറത്തു പറഞ്ഞത് അതാണ് ഇവിടുത്തെ എംപോയ്ക്ക് കാര്യം പറഞ്ഞത്. ഓ, കോൺഗ്രസ്സുകാരെ വോട്ട് മറിക്കുന്നു. ആ അതെ അതെ, പിന്നെ കള്ളവട്ടികൾ പറഞ്ഞൊക്കെ പറയുന്നു. അപ്പൊ പറയുന്നുണ്ട് കഴിഞ്ഞാലും ഇവിടെ ജയിച്ചു വന്നിട്ടുണ്ട്, നല്ലൊരു ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു വന്നത്. ആ അപ്പോഴും അതേപോലെ പറയുന്നുണ്ടൊക്കെ മുരളീധരന്റെ സാധ്യതകളെ കുറിച്ച് എന്താണ്? ബി ജോയും അടൂർ പ്രകാശും തമ്മിലായിരിക്കും മത്സരം. ഓക്കെ, അങ്ങനെയല്ല, ഇപ്പൊ എല്ലാം ടൈറ്റാണ്. ഈ മണ്ഡലം എല്ലാ മണ്ഡലത്തിലും ഇപ്പൊ അടൂർ പ്രകാശിനെയും പറയാറില്ല, എംപിയുടെ പ്രവർത്തനത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? കുഴപ്പമില്ല, അത് അറിയാമെന്നുള്ളവർക്ക് അറിയാം, പക്ഷെ അത് ഈ പത്രങ്ങളും ന്യൂസുകളൊന്നും കാണാത്തവർക്ക് ഒരു മറ്റൊരു അഭിപ്രായം. പക്ഷെ നല്ല വികസനം എംപി നില അടൂർ പ്രകാശിന്റെ പ്രവർത്തനത്തെ കുറിച്ച് എന്താണ്? വേറും തറ അരുവിക്കരയും ഇന്നുവരെ ഞാൻ കരിപ്പുറക്കോട്ടാണ് താമസിക്കുന്നത്. ഞാൻ ഇന്നുവരെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഒരു ടിവിയിൽ വണ്ടി മറ്റേ ഈ വണ്ടിയിൽ ടിവിയിൽ ഈ ഫോട്ടോയെ മറ്റുകൊണ്ട് പെയ്യല്ല അല്ല നേരിട്ട് ഇതുവരെ അയാളെ കണ്ടിട്ടില്ല. കുറിച്ച് എന്തേലും ഈ മുരളീധരൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് കുറച്ച് വോട്ട് പിടിക്കും. കുറച്ച് വോട്ട് പിടിക്കും, എന്നാലും മോശം വരുമില്ല. എന്നാലും ജോയ് തന്നെ ആയിരിക്കും. അത് ജോയിക്കാണ് ഇതുവരെ വേണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു നല്ല പാർട്ടി വരണം, അത്രേ ഉള്ളൂ. ബി ജെ പി ആയിരിക്കോ അടൂർ പ്രകാശ് ആയിരിക്കോ മുരളീധരൻ ആയിരിക്കും, അത് പറയണമെങ്കിൽ പ്രവർത്തനം പോലെ ഇരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇതുവരെയുള്ള പ്രവർത്തനം വെച്ചാൽ ആർക്കാര് ചേട്ടൻ ഒരു അഭിപ്രായത്തിൽ? ഇവിടുത്തെ പ്രവർത്തനം ആണെങ്കിൽ ഇവിടെ തന്നെ ആരും പ്രവർത്തി തുടങ്ങിയില്ല, തുടങ്ങിയില്ല. എം പി നിലയിൽ അടൂർ പ്രകാശിന്റെ പെർഫോമൻസിനെ കുറിച്ച് എന്താണ്? അവര് കുറെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത്രയും അറിയാം.
ആർക്കാര് ബിജോയി ആയിരിക്കുമോ അടൂർ പ്രകാശ് ആയിരിക്കും? ആര് ബിജോയി ആയിരിക്കുമോ അടൂർ പ്രകാശ് ആയിരിക്കും? അടൂർ പ്രകാശ് ആയിരിക്കും. അടൂർ പ്രകാശ് ആയിരിക്കും. അരുവിക്കരയോടും നെടുങ്ങാണ്ടിലോടും പുള്ളിയെ കണ്ടിട്ടില്ലെന്ന് പറയുന്ന ഒരു കുറച്ച് പേരുണ്ട്. അതൊക്കെ പലരും പലതും പറയും. ഈ രാജ്യത്തെ ആരെല്ലാം എവിടെയെല്ലാം പോണെന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവും, ഒന്നുമില്ല. കാരണം ഓരോരുത്തരെ ഇതാണ്. നമ്മള് ഇപ്പൊ പാർട്ടിയിലൊന്നും ഉള്ളതല്ല എങ്കിലും പറയുന്നത് ഭാഗമം തന്നെ എന്നാണ് എന്റെ വിശ്വാസം. അടൂർ പ്രകാശ് മുണ്ടലം മോഹൻ എന്ന് പറഞ്ഞൊരു നേതാവിന്റെ ഒരു ഓഡിയോ പ്രചരിക്കുന്നുണ്ട്. അതുണ്ട്, എന്തെങ്കിലും ഉണ്ട്. അതിനെ കുറിച്ചാണ് ചേട്ടൻ അഭിപ്രായം? അതിൽ വേറെ അഭിപ്രായം ഇല്ല. അത് നേരത്തെ 2 മാസം മുമ്പുള്ള എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് ഇപ്പൊ എടുത്ത് കൊളുത്തി കൊടുത്തു. അപ്പൊ ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ബി ജെ പിക്ക് വോട്ട് പിടിക്കുക, വോട്ട് പിടിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ കുറച്ചൊരു പറഞ്ഞ് ഇങ്ങനെ ഒരാളെ എങ്ങനെ വിശ്വസിക്കാം? അങ്ങനെ അവൻ മത്സരിക്കുന്നില്ലല്ലോ. അല്ല, അങ്ങനെ വിശ്വസിക്കുക അടൂർ പ്രകാശിന് വോട്ട് ചെയ്യാൻ ചോദിക്കുന്നത്? അതൊക്കെ പറയും, അതൊക്കെ ഇനിയിപ്പോ ഉള്ളതാണല്ലോ. ഈ രാഷ്ട്രീയ കളികളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിരുന്നോ? പണ്ട് നമുക്കറിയാം, ഞാൻ 69 വയസ്സ് ആയി, നമുക്കറിയാം ഇവിടെ എന്താണ് കളിക്കണേ. നല്ല കാര്യമൊന്നുമില്ല. അങ്ങനെ കളി ഉണ്ടെന്ന് സാറ് ചേട്ടൻ? അല്ല, അതാണ് നമുക്കറിയാം കളിയുണ്ട്. അതൊക്കെ അറിയാം, അത് കളിപ്പിച്ചത്. അതിന് മേളിൽ അടൂർ പ്രകാശ് കേറുമെന്നാണ് ചേട്ടൻ? ഇല്ല, അതിലില്ലല്ലോ. അടൂർ പ്രകാശ് അതിൽ കേസല്ല, ഒന്നിലും അല്ല അവൻ, ഒന്നുമല്ല. അത് ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയതാണ്. ഞാൻ പറഞ്ഞ ഞാൻ അടൂർ മോഹനുമായിട്ട് ഞാൻ സംസാരിച്ചത് നെടുമങ്ങാട്ട് വെച്ച് കണ്ടു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വെറുതെ. അതിൽ കേസും ഇല്ല, ഒന്നുമില്ല. അയാൾ ഇതിലൊന്നിലും ബാധകമല്ല. പിന്നെ ആ ഓടി പുറത്തുവിട്ട പയ്യനെ തല്ലിന്നൊരു കേസ്? അത് ഇവരല്ല, അത് വേറെ ആളുകളാണ് തല്ലിയത്. അതെ, കാര്യമൊക്കെ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കും. മണ്ഡലം തിരിച്ചു പിടിച്ചു പോരാട്ടം പോരാട്ടം മത്സരം തിരികോണാണ്, പക്ഷെ ജയിക്കുന്നത് മഹാരാഷ്ട്ര മാർക്കറ്റില് ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞപ്പോ ഇവിടെ വില കുറച്ച ഓയിൽ വില കുറച്ച കേന്ദ്രമന്ത്രിയെ വേണോ? സിൽവർ ലൈൻ നടത്തില്ല എന്ന് ഉറപ്പ് പറഞ്ഞ കേന്ദ്രമന്ത്രിയെ വേണോ നിങ്ങൾക്ക്? നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ ആവശ്യം? ഈ നാട്ടിലെ മതേതരത്വം ജനാധിപത്യം ഉയർത്തി പിടിച്ചുകൊണ്ട് നമ്മുടെ നാടിൽ എന്നും സമാധാനമായ ഒരു ജീവിതം മുന്നോട്ട് നയിച്ച് സമാധാനപരമായ വികസനവും മാറ്റത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരാളല്ലേ നമുക്ക്? ബിജെപി തീർച്ചയായും ബിജെപി തന്നെ അടൂർ പ്രകാശിനെ തോൽപ്പിക്കുന്ന ഉറപ്പിച്ച്. അടൂർ പ്രകാശ് ഈ മണ്ഡലത്തിൽ എത്ര നിയമസഭാ, ഈ ലോക്സഭാ മണ്ഡലത്തിൽ എത്ര നിയമസഭാ മണ്ഡലം ഉണ്ടെന്ന് ചോദിച്ചാൽ കുട്ടി അറിയാത്ത ആളാണ്, അടൂർ നിന്ന് വന്നതാണ്. ഇലക്ഷൻ സമയത്ത് ഇവിടെ കെട്ടിയിറക്കിയ മനുഷ്യനാണ്. രാഹുൽഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് കരുതി ഇവിടുത്തെ നമ്മുടെ ജനങ്ങൾ ഒരു മന്ത്രിസഭയിൽ ഒരു സ്ട്രോങ് ആവട്ടെ എന്ന് കഴിഞ്ഞ വർഷം ജയിപ്പിച്ചതാണ്. ഇന്നേ വരെ ഈ മണ്ഡലത്തിൽ, ഈ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ ജനോപകാരപ്രദമായ ഏതെങ്കിലും ഒരു പദ്ധതി നിങ്ങളൊന്ന് പറയാമോ? നാലിടത്ത് ലൈറ്റ് വെച്ചതാവില്ല വികസനം. ജനോപകാരമായ പ്രധാനമായ എന്തെങ്കിലും ഒരു പദ്ധതി ഇവിടെ ഉള്ള ആൾക്കാർക്ക് ചെയ്തിട്ട് ഞാൻ എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുമല്ലോ. പ്രധാനം ഈ മുണ്ടേലെ മോഹനന്റെ ഒരു ഓഡിയോ പ്രചരിക്കുന്നുണ്ട്. അതെല്ലാ തവണയും ഉള്ളതാണല്ലോ. അരുണാചൽ പ്രദേശ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ നോക്കിയാലും ബി ജെ പി എന്ന് പറയുന്നത് കോൺഗ്രസ് എന്നിട്ട് ഒരു പോഷക സംഘടന, കോൺഗ്രസ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ പോഷക സംഘടന അത്രേ ഉള്ളൂ ഇവിടെയും. അത് ഈ ഇലക്ഷൻ ആയപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞു. നമുക്ക് വളരെ മുന്നേ ഇതിനു മുന്നേ ഉള്ളതായിരുന്ന ഒരു ജനപ്രതിനിധിയാണ് പാലോട്ട് ലഭിക്കും. നമുക്ക് ഇതിനു മുന്നേ ഒരു സംഭവം നമ്മുടെ മുന്നിലുണ്ട്. ബി ജെ പിക്ക് ബി ജെ പികളുടെ ക്രിമിനൽ പ്രതികളെ വിട്ടയക്കാൻ വേണ്ടി കത്ത് കൊടുത്ത ഒരു എം എൽ എ ആണ് പാലോട്ട് ലഭി, എം ജി കോളേജ് വിഷയം. അദ്ദേഹത്തിന്റെ സംഘടനയിലുള്ളവരിൽ നിന്നും കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? അതിൽ പറഞ്ഞ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ഒരു വീട്ടിൽ തന്നെയാണ് ബി ജെ പിയുടെ വീട്ടിൽ തന്നെയാണ്. ബി മുരളീധരൻ കളം പിടിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഒരു കളവും പിടിച്ചിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടി ഒരു റേഷൻ കാർഡ് ഫില്ല് ചെയ്ത് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തത്, ഒരു പൊതുപ്രവർത്തനം നടത്തിയതാവട്ടെ, ഇന്നേ വരെ നമുക്ക് ആർക്കും അറിയില്ല. നിങ്ങൾ അറിയാമെന്നുള്ള ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ. ഈ മണ്ഡലത്തിലുള്ള ഏതെങ്കിലും ഒരു ജനങ്ങൾക്ക് ഒരു റേഷൻ കാർഡിന്റെ ആപ്ലിക്കേഷൻ ഫോം ഇന്ന് വരെ ഫില്ല് ചെയ്യാനായിട്ട് ഏതെങ്കിലും വിദ്യാർത്ഥി യുവജന ബഹുജന യുവജന സംഘടനകളിലൂടെ ഇദ്ദേഹം വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അതേസമയം ബിജോയിയെ കുറിച്ച് വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ അറിയാം. ചെന്ന് നോക്കൂ. ബിജോയി എന്ന് പറഞ്ഞാൽ സഭയുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ജനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി തെരുവിൽ നിന്ന് വളർന്നു വന്നൊരു നേതാവാണ്. അദ്ദേഹം ജയിക്കും, അത് യാതൊരു സംശയമൊന്നും. നമുക്ക് വേണ്ടത് ബിജോയിയെ പോലെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന നമ്മുടേതായ ഒരു നാട്ടുകാരനായ ഒരു പ്രതിനിധിയാണ്, അല്ലാതെ കെട്ടിയിറക്കപ്പെട്ട മൂലിൽ കെട്ടിയിറക്കി കൊണ്ടുവന്ന കോർപ്പറേറ്റ് നേതാക്കന്മാരെ തന്നെ നമുക്ക് ഇടതുപക്ഷം ബിജോയി തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും ജനപക്ഷമല്ലേ, ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസ് വോട്ട് മറിക്കുന്നുള്ള ആരോപണമുണ്ട്. അതൊക്കെ അവരുടെ കാര്യം. എന്തായാലും നമ്മൾ സംഘൂട്ടത്തോടെയാണ് പോരാടുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ബി ജെ പി മുരളീധരനാണ്. മുരളീധരനാണ് എന്നോട് ചേട്ടാ അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഈ രണ്ടുപേരും മത്സരിച്ച് കട്ടുമുടിച്ചല്ലോ.
അല്ല, വി മുരളീധരൻ ഓൾറെഡി കേന്ദ്രമന്ത്രിയാണ്. നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. രാജ്യ ലോക്സഭയിൽ പോയിരുന്നു കഴിഞ്ഞാൽ എണീറ്റ് നിന്ന് സംസാരിക്കാൻ കേൾക്കുള്ള ഒരു കേന്ദ്രമന്ത്രി വേണോ, അതാ എണീറ്റ് നിൽക്കാൻ പോലും കഴിവില്ലാത്ത ഒരു എം പി വേണോ, അതാണ് ചോദിക്കേണ്ടത്. പക്ഷെ പുള്ളി എം പി ആയിട്ട് മണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു ചേട്ടൻ കരുതുന്നുണ്ടോ? മുരളീധരൻ പുള്ളിയെ അടൂർ പ്രകാശനെ ഇങ്ങോട്ട് കാണാൻ പോലും ഇല്ലേ, ജയിക്കും എന്ന് പറഞ്ഞ അടൂർ പ്രകാശ് ജയിച്ചു പോയിട്ട് ഇതുവരെ തിരിച്ചു നോക്കിയിട്ടില്ല. ഏറ്റവും കുറവ് ആദ്യം നില ഉള്ളത് അടൂർ പ്രകാശാണ്, അറിയാലോ. പിന്നെ ബാക്കിയുള്ള കാര്യം പറയേണ്ട കാര്യമില്ല. പാർട്ടിക്കാരൻ എന്നുള്ള എന്താ പറയുന്നത്, യഥാർത്ഥമായിട്ട് ജോയിയാണ് ഇവിടെ ജയിക്കേണ്ടത്. നെടുമങ്ങാട് മണ്ഡലത്തിൽ വരിക്കര മണ്ഡലത്തിൽ എം പി അങ്ങനെ കാര്യമായിട്ട് എത്തിയിട്ടില്ല. അടൂർ പ്രകാശ് ഈ ഭാഗത്ത് തിരിച്ചു നോക്കിയിട്ടില്ല, ജയിച്ചു പോയി, കലക്ഷ സമയത്ത് വന്ന് പിന്നെ ഇവിടെ വന്നിട്ടില്ല. പിന്നെ അവർക്ക് വേണ്ടി പിന്നെ ആര് ഇറങ്ങണത്? പ്രത്യേകിച്ച് കോൺഗ്രസ് ആര് ജയിച്ചു പോയി എന്നാലും നേരെ പോകണം, ബി ജെ പി ഡൽഹി പോകുന്നുണ്ട്. അതങ്ങനെ അല്ലേ വരുവുള്ളൂ. ചാനലിൽ വന്നാലും വന്നില്ലെങ്കിൽ നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാം. അല്ലേ നിഷ്പക്ഷമായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റും. നമ്മുടെ ഒരു പാർട്ടിയിലല്ലെന്നുള്ള ഇതാണ് പറയുന്നത്. ബിജു തന്നെ ആയിരിക്കും ആറ്റിങ്ങല്. സംശയം സംശയമൊന്നും ഇല്ല, ജോയ് 100 to 100%. അപ്പടാ എന്റെ കഴിഞ്ഞു, എന്റെ കഴിഞ്ഞാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എന്നെ മൂന്നാം സ്ഥാനത്തിൽ ആക്കാൻ പറ്റും? ഏത് സ്ഥാനത്ത് ആളാണ്? ഞങ്ങൾ ജോയിയുടെ ആളാണ്. ജോയി ഞാൻ ജോയിക്ക് വേണ്ടി വോട്ട് ചെയ്യും. രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം സീറോ. മുരളിക്ക് എന്തായാലും സാധ്യതയില്ല. ഇല്ല സാധ്യത, അത് പറഞ്ഞല്ലോ മൂന്നാം സ്ഥാനം. അത് കിട്ടൂല, ഈ തല കുത്തി നിന്നാലും നടക്കും, ഉറപ്പാണ്. കേരളത്തിൽ ഒരു കാരണം ക്ലച്ച് പിടിക്കൂ. രണ്ടാം സ്ഥാനം എന്തായാലും ജോയിക്ക് വൻ ഭൂരിപക്ഷത്തോടെ ജോയി ജയിക്കും, ഞങ്ങൾ ജയിപ്പിക്കും. ആറ്റിങ്ങൾ അടുത്ത വർഷം തിരിച്ചു പിടിക്കും. പിടിക്കും, സംശയമൊന്നുമില്ല. തിരിച്ചു പിടിക്കും. ആറ്റിങ്ങ അല്ല, ഞങ്ങളെ സർക്കാർ കയറിയിട്ട് ഈ 8 വർഷം കൊണ്ട് ആളുകൾ പറയുന്ന ഇത് എത്ര പേർ കേന്ദ്ര സർക്കാർ നമുക്ക് ഒന്നും കൊടുക്കുന്നില്ല, ചില കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെയ്യാത്തടത്തോളം കാലം ആ ജനങ്ങളുടെ വിഷമവും ബുദ്ധിമുട്ടും കേന്ദ്ര സർക്കാരിൽ നിന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ചെറിയ സ്ഥലത്തിൽ ആൾക്കാരെ ഒരു മുഖ്യമന്ത്രിക്ക് പിടിച്ചു നിൽക്കാമെന്നത് ചെയ്യാൻ കഴിയും. ആളുകൾ പുറത്ത് നിന്ന് പലതും പറയും, ബാലഗോപാല അങ്ങനെ ഗോപാലന ആക്കി ഉറക്കണമെന്നൊക്കെ ആളുകൾ പറയും. പക്ഷെ അവർ ചെയ്യേണ്ട ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം 1 മാസത്തെ പെൻഷൻ കൊടുക്കുന്നുണ്ട്, അടുത്തതാ ഈ വിഷുവിന് ഉള്ളതും കൂടെ ചേർത്ത് അവർ 2 മാസത്തേക്ക് കൂടെ കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു സർക്കാരിനെ പിടിപ്പിക്കാൻ കഴിയും, അത് നമ്മളെ ഈ സർക്കാരിനെ പറ്റി. പിന്നെ നമ്മൾ പറയുന്ന ഇപ്പം വടക്കേ ഇന്ത്യയിലും മറ്റുള്ള സ്ഥലത്തും കിട്ടൂല, നമ്മളെ കേരളം സ്റ്റേറ്റാണ്, തമിഴ്നാട് കിട്ടും.